ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ എർത്തിൽ ലൈൻ വരുന്നുണ്ടായിരുന്നു. എർത്ത് ടെസ്റ്റ് വെച്ച് ചെക്കിൻ ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ എർത്തിൽ ലൈൻ വരുന്നുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് തേനും അതുപോലെ അതിൻ്റെ മെയിൻ സ്വിച്ച് ഊരി നോക്കുമ്പോൾ അതിൻ്റെ മേലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അഥവാ അവരെ വീടിൻ്റെ എർത്ത് കോപ്പറിലും അതുപോലെ ഫ്രിഡ്ജിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നമ്മുടെ ഇരുമ്പിന്റെ മെറ്റൽ ഭാഗം ഉള്ള ഭാഗത്തൊക്കെ അവർക്ക് ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എർത്ത് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവരെ വീട്ടിലെ മെയിൻ സ്വിച്ച് പൊതുവെ കാര്യക്ഷമത നഷ്ടപ്പെട്ട ഒരു മെയിൻ സ്വിച്ച് ആണ്. അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ചെറു തേനീച്ചകൾ കൂട് കൂട്ടിയിട്ട് മൊത്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ക്ലയൻറ്റ് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, തേനീച്ച കൂടു കൂട്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മൊത്തം റിമൂവ് ചെയ്ത് അവർക്ക് അവിടെ കറണ്ടിൻ്റെ ആ പ്രശ്നക്കാരെ കുട്ടികൾ എർത്ത് കോപ്പറിൻ്റെ ബാക്ക് സൈഡിലെ വീടിൻ്റെ അവിടെ ഏറ്റവും ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും എർത്ത് നന്നായി എർത്തടിക്കും. അത്രയും സ്ട്രോങ് എർത്തായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്കൊന്ന് ചെറുതായിട്ട് എർത്ത് കിട്ടി. അപ്പോൾ അത് മൊത്തം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ വയറും ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് ആ ബോർഡ് ലാസ്റ്റ് ഞാൻ അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണക്ഷൻ കൊടുത്ത് നോക്കിയിട്ട് തേനിങ്ങനെ തേനീച്ചകൾ മേത്തൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. ഹെൽപ്പർ കണ്ട മൊഴി ഓടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മൊത്തം പിരിച്ചു കൊടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് റിമൂവ് ചെയ്ത് ബോർഡ് എടുത്തിട്ട് ഒരു ഓപ്പൺ ആയിട്ട് ഒരു ഐസൊലേറ്റർ വെച്ച് കൊടുക്കാമെന്ന്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പുറത്ത് ഒരു ചെറിയൊരു ഫേസ് ഉണ്ട്, ഒരു ഫേസ് ഉണ്ട് അല്ല സോറി ഫീസ് ഉണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നാല് ഫീസ് സെപ്പറേറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലയെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിവിടെ മൊത്തം അടിച്ചു പൊളിച്ചെടുത്തിട്ട് അതവിടെ ഡിസ്കണക്ട് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ഇനി അവിടെ പിറ്റൊരു ദിവസം ചെന്നിട്ടാണ് അവിടെ ഒരു ഇത് വെച്ച് കൊടുത്തത്, ഒരു ഐസൊലേറ്റർ ഓപ്പണായിട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് സോൾവ് ചെയ്യാൻ കുറച്ച് നേരം മെനക്കെട്ടു. കാരണം അത്രയും തേനീച്ച അത്രയും തേനുരുക്കി വെച്ചിട്ട് മറ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരെ ആ ഒരു അറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ഒന്നിനെയും വല്ലാതെ നശിപ്പിക്കാതെ അങ്ങനെ തന്നെ എടുത്ത് വേറൊരു പെട്ടിയിലാക്കി ഒരു ചെമ്മരൻ്റെ മേലെ സെറ്റ് ചെയ്ത് വീട്ടുകാർ പറഞ്ഞു അത് അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് മുട്ടിട്ടിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.